എടാ എന്തോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ കേരളത്തിലെ ജനസംഖ്യ എണ്ണിക്കൊണ്ടിരിക്കുകയാണോ? അല്ലല്ല, ഈ സരിത പറ്റിച്ചവരുടെ കണക്കുകൂട്ടുന്നത് അത് വായിക്കരുത്. ചേട്ടൻ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, പ്രോഗ്രാം തുടങ്ങാൻ സമയമായി. അയ്യോ സമയമായോ? പിന്നെ അയ്യോ, എന്നാ പിന്നെ തുടങ്ങ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭീമ സിനിമ ചിരുമയിലേക്ക് സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ശരിക്കും പത്രം വായിക്കുന്നുണ്ടല്ലോ, ഭയങ്കര ടെൻഷൻ ആട്ടോ. ഞാൻ വെറുതെ ചിരിച്ച ആൾക്കാർ എനിക്ക് ഭ്രാന്താന്ന് പറയില്ലേ? ചേട്ടൻ അങ്ങനെ വെറുതെ ചിരിക്കണ്ടല്ലോ, പിന്നെ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി താര രാജാക്കന്മാർ റെഡി ആയിരിക്കല്ലേ. എവിടെ? ദാ അവിടെ അവനോട് പണക്കഴിഞ്ഞാ നമ്മുടെ കുടുംബം നാറ്റിച്ചുകളയും. 5 മിനിറ്റാവും 10 മിനിറ്റുണ്ട്. ആവശ്യം പറയരുതെന്ന് പറഞ്ഞില്ലേ? മൈ ഫ്രണ്ട്. സിനിമ ചിരിമ ശരിക്കേ മഷേ. ആ യെസ്. അല്ല പക്ഷേ ഇന്ന് ഈ ഇതില്ലേ നമ്മുടെ ഡാൻസേഴ്സ് ഇല്ലേ? ഡാൻസേഴ്സാ? അല്ല ഞാൻ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കുറേ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടാണ് വന്നത്. ആണോ? ആ എന്നോട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവരെ വേണ്ടെന്ന് വെച്ചത്. ആണോ? കൊണ്ടുവന്ന സ്റ്റെപ്പൊക്കെ വെറുതെ ആയ വെറുതെ. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ആ ശോം പറഞ്ഞില്ലേ കേരള പ്രഭുദേവയാണെന്നൊക്കെ? മലയാളത്തിലെ പ്രഭുദേവ. ആ മലയാളം ഞാൻ പറഞ്ഞല്ല, ഇത് പ്രഭുദേവ പറഞ്ഞ എന്നോട്. ആണോ? ആ പ്രഭുദേവ പറഞ്ഞത് അത് എന്നും സത്യമായിട്ട് നിൽക്കട്ടെ, അല്ലെങ്കിൽ അത് നുണയാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. അശോകൻ അവരുടെ കൂടെ ഡാൻസ് ചെയ്ത അതുകൊണ്ട്. ഇത് തമിഴിൽ ടെലികാസ്റ്റ് ചെയ്യോ? ഇല്ല ഇല്ല, എന്നാ കുഴപ്പമില്ല, പ്രഭുദേവക്ക് മനസ്സിലാവും. നമ്മൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തു. അതായത് അബൂബക്കർക്കയുടെ മക്കളായിരുന്നു നമ്മൾ. നമ്മൾ നവാസിനെയാണ് നവാസും അതിഥിയായിട്ട് വന്നത്, പിന്നെ നിയാസും. സത്യത്തിൽ നിയാസാണ് മൂത്തയാൾ, നവാസ് ഇളയാളാണ്. അപ്പോൾ ആദ്യം വിളിക്കേണ്ടിയിരുന്നത് ശരിക്ക് നിയാസിനെയാണ്, മൂത്ത ആള്. അത് ചേട്ടൻ നിയാസിനെയാണ്. നിയാസിനെയാണ്, പക്ഷെ നമ്മൾ വിളിച്ചത് നവാസിനെയാണ്. നവാസിന് വേണ്ടിയിട്ട് ചേട്ടനും കുറെ വെയിറ്റ് ചെയ്തതാണ്. ആണോ? ആദ്യം നിയാസ് അല്ലേ, അതിനെ പിന്നെ നവാസ്. അപ്പൊ കുഴപ്പമില്ല, ചേട്ടൻ കുറച്ച് വെയിറ്റ് ചെയ്തു. ചേട്ടൻ എക്സ്പീരിയൻസ് ആണ്, അത് കുഴപ്പമില്ല. ഇനി വിളിക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഈ നിയാസ് നവാസാണ് മിമിക്രിയിൽ ആദ്യം വരുന്നതും പേരെടുക്കുന്നതും ഒക്കെ. അതെ അതെ. പക്ഷേ നിയാസ് സിനിമയിൽ വരികയും സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പം ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിനേക്കാളേറെ മഴവിൽ മനോരമയിലെ മറിമായ എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് വളരെ പ്രശസ്തനാണ് നിയാസ്. നിയാസിനെ നമുക്കിന്ന് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വിളിക്കുന്നു. നിയാസ്, ഞങ്ങൾ പറയുകയായിരുന്നു നിയാസ്, നമ്മൾ നവാസിനെയാണ് ആദ്യം വിളിച്ചത്, അതുകൊണ്ട് നിയാസിന് ഇവനാണ് മൂത്തത്, ഇവനെ നമ്മൾ ആദ്യം വിളിക്കണ്ടെന്ന് പറഞ്ഞത്. അല്ല, അനിയൻ നവാസ്. നവാസ് അളയാളും നിയാസ് എനിക്ക് ചെറിയൊരു സംശയമായി തുടങ്ങി, ഞാനെങ്ങാനും ആണോ അനുജൻ? അതെ, എന്തായാലും അതിൽ വിഷമമൊന്നുമില്ല എനിക്ക്. കാരണം ഇപ്പൊ അവൻ കല്യാണം കഴിച്ചോന്നല്ലോ ആദ്യം. ഓവർടേക്ക് ചെയ്ത് കല്യാണം കഴിച്ചാലേ വിഷമിക്കേണ്ട കാര്യമുള്ളു. എന്തായാലും അന്ന് നവാസ് വന്നിട്ട് അബൂക്കർക്കെ വാപ്പയെ അനുകരിച്ചു. ആരും ഇതുവരെ ഇപ്പോ അങ്ങനെ സ്വന്തം പിതാവിനെ അനുകരിച്ച വേദിയിൽ അനുകരിച്ചിട്ടുണ്ടാവില്ല, അതിനുള്ളൊരു ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. നവാസ് ചെയ്തു, അത് വീട്ടിൽ കണ്ടാൽ ആർക്കെങ്കിലും വിഷമമായോ? അത് സന്തോഷമായ ഞങ്ങൾക്കൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാല് വാപ്പ വാപ്പയുടെ വാപ്പനെ അനുകരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും.
ചുമയുടെ കാര്യമുണ്ടല്ലോ, അവതരിപ്പിക്കുകയും ചെയ്തു. അത് ശരിക്കും പറഞ്ഞ വാപ്പയുടെ വാപ്പ ശരിക്കും ഒരു ഇങ്ങനെ ചുമ, ശ്വാസം മുട്ടും ചുമയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ പുള്ളിയെ അനുകരിച്ചിട്ട് ഡ്രാമയിലും ചെയ്തിട്ടുണ്ട് വാപ്പ ചുമയുള്ളൊരിത്, വാത്സല്യം എന്നുള്ള പടത്തിൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി, അമ്മ കിടന്നു, ഞാൻ ചെയ്തോളാം. അപ്പൊ ആ ഒരു ആ അനുകരണമാണ്, റിയൽ ലൈഫാണ്. അതെ, അതിനുശേഷമാണ് നവാസ് ചെയ്തത്. വാപ്പയുടെ വാപ്പയെ എങ്ങനെയാണ് വാപ്പ അനുകരിച്ചത്? വാപ്പയ്ക്ക് ചുമ വന്നപ്പോൾ ശരിക്കും അത് പഴയൊരു കഥ പറഞ്ഞു കേട്ടിട്ടില്ല എന്നാണെങ്കിൽ, വാ ഇത് ഈ ഒരു ക്യാരക്ടറിനെ ഫാദർ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വാപ്പയുടെ വല്യാപ്പാനായിട്ട് ഒരു വൈദ്യരെ കാണിക്കാൻ വാപ്പച്ചി പോയി. വാപ്പച്ചി അന്ന് ചെറുപ്പമാണ്, വളരെ ചെറുപ്പമാണ്. അപ്പോൾ ഈ വൈദ്യർക്ക് അന്ന് ചുമയുണ്ട്. അപ്പൊ പുള്ളി ഈ മരുന്ന് കൊടുക്കണതൊക്കെ മൊത്തം ഡയലോഗില്ല, മൊത്തം ചുമയാണ്. അതൊന്ന് ഒന്ന് അവതരിപ്പിക്കാം. അശോകൻ അങ്ങനെയാണെങ്കിൽ അശോകനാണ് ഇപ്പൊ. അങ്ങനെയാണെങ്കിൽ അശോകൻ വിളിച്ചു. അല്ല, വാപ്പട വാപ്പ അശോകനാണെന്ന്. അതെ, ഇനി ഇറങ്ങിപ്പോണ്ട് വാപ്പാന്ന് പറഞ്ഞ പുറകെ വരുന്നത്. അപ്പോ ആ ചേട്ടൻ വന്നായിട്ട് വരണം അല്ലേ? നല്ല ചുമയുണ്ട്. അപ്പൊ അത് മരുന്ന് രണ്ടു ദിവസമായി ചുമയില്ല, ചുമയുണ്ട്. അല്ല, ഇത് പൈസ ഇരിക്കട്ടെ, നിനക്ക് ഒരു ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞു. ഈ കാശ് കൊടുത്തിട്ട് ഏതെങ്കിലും വൈദ്യരെ കണ്ടിട്ട് ഈ ചുമ ഒന്ന് ആദ്യം മാറ്റി. ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത്, ഞാൻ വാസക പ്രോഗ്രാം ചെയ്യുമ്പോൾ പ്രാസംഗികരെ പല വിധത്തിലുള്ള പ്രാസംഗികരെ അവതരിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഈ മൂക്കുകൊണ്ട് ഇങ്ങനെ ഒന്നിച്ച് സംസാരിക്കുന്ന മൂക്കണക്കൻ, ആ മൂക്കണക്കനായിട്ട് പറയുന്ന ഒരാള്, പിന്നെ ഒരു ആവേശം പരമ ആവേശം പ്രസംഗിച്ച ആവേശം കയറുന്ന ഒക്കെ ചെയ്തിരുന്നു. അതൊന്ന് കാണാല്ലേ നമുക്ക്? പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഈ മൂക്കനാഞ്ചനായിട്ടുള്ളൊരു മാഷാണ് പുള്ളി. ഈ മലയാള ഭാഷയെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം ആദ്യം ചെയ്യാം. നമ്മളെ സത്യം പറഞ്ഞ ഇങ്ങനെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞ മണ്ണാണല്ലേ മണ്ണ. അല്ല, ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്, ചില ആൾക്കാർ സംസാരിച്ചോണ്ട് അച്ഛനം മനസ്സിലാവില്ല, അത് നോക്കിയോ? ചില ആൾക്കാർക്ക് സംഭവം ശരിയാ, ചില ആൾക്കാർ പ്രസംഗിക്കും, പക്ഷേ പറയുന്നതിന് വ്യക്തം നന്നാവില്ല. അച്ഛൻ കൊടുക്കാന്ന് പറഞ്ഞ സാധനം ആൾക്കാർക്കുണ്ടാവില്ല. മലയാള പ്രസംഗം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല അച്ഛനുണ്ടാവണം. മലയാളത്തിന് വ്യഞ്ജനാക്ഷരങ്ങൾ തോന്നാക്ഷരങ്ങൾ എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങൾ ഇല്ലേ, അത് എന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കും. മുന്നായിട്ട് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവണോ? ഞാൻ എന്നെ ഞാൻ പഠിപ്പിച്ചോണ്ട് ചൂടഞ്ഞ് ഞാൻ അവനോട് ചോദിച്ചു. അവനോട് അവൻ അവൻ ഇങ്ങനെ പോവാ, ഞാൻ ചോദിച്ചാൽ എനിക്ക് അമ്മോടെ ചോദിച്ചു. അവൻ അവനോടും പറഞ്ഞാ ഞാൻ ചെയ്യുന്നത് പറഞ്ഞ മുണ്ടിയാണെങ്കിൽ നമ്മളെന്താ സാധാരണ. അപ്പൊ അങ്ങനെ മുടന്നില്ലാത്ത പണിയോണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും നല്ലത് പറ്റണേ, ഇത് മാത്രം പറയുന്നു നമ്മളാണ്. അങ്ങനെ ഇനി മറ്റേയാണ് ആവേശക്കാരൻ. എങ്ങനെയാണ് പ്രസംഗിച്ച ആവേശം കയറും, പറഞ്ഞു കൊടുത്തൊന്നും. പിന്നെ പുള്ളി പുള്ളി സ്ഥലകാല ബോധമില്ലാതെ അങ്ങനെയായിട്ട് കയറിപ്പോണം. അപ്പൊ എന്നെ എന്നെ കമ്മിറ്റിക്കാരനായിട്ടൊന്ന് ഒന്ന് നിർത്താൻ ആശുപത്രിയിട്ടൊന്ന് വന്നാൽ മതി, അപ്പൊ സംസാരിക്കാം. ആവേശം വരും
നമസ്കാരം. പ്രിയമുള്ളവരെ, ഇതിലെ വിശിഷ്ടാതിഥി, സത്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചില പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്? കാരണം രാജ്യത്ത് ജനങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധതയില്ലാത്ത ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്. കാരണം ഒരു ഒരു കാര്യത്തിലും യാതൊരു വിധത്തിലും യാതൊരു പ്രതിബദ്ധതയിലും എന്താണ് അവൻ പറയുന്നത്, എന്താണ് അവൻ ചെയ്യുന്നത് പോലും അടിസ്ഥാനപരമായിട്ട് അവരെ യാതൊരു ഇതുമില്ല. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്നാണ് മാറിക്കാണ് കാര്യം എന്നാണ് വെച്ചാൽ, നമ്മൾ വളരെ വ്യക്തമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഈ പരിപാടി നടക്കില്ല. അതുകൊണ്ടേ ഞാൻ പറഞ്ഞു മനസ്സിലാക്കില്ല. ആവേശം കയറി പോണ ഗംഭീരമായിരുന്നു. ഇത്രയും ഇത്രയും അല്ലെ, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള നിയാസ് മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെതായ സമയം തെളിഞ്ഞിരിക്കുന്നു. ഇത്തരം ഈ പെർഫോമൻസ് ഒക്കെ വാപ്പയുടെ മുമ്പിൽ ചെയ്ത് കാണിക്കാറുണ്ടായിരുന്നു? ആ വാപ്പ ഞങ്ങള് പലപ്പോഴും ചില സമയത്ത് ഞങ്ങള് ആവശ്യപ്പെട്ടൊക്കെ പറഞ്ഞു, പക്ഷെ പുള്ളി ഒന്നും പറഞ്ഞെങ്കിലും പറഞ്ഞു തരില്ല. പക്ഷെ പുള്ളിക്കുള്ള മുമ്പുള്ള അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞിട്ട് അതൊന്ന് വല്ലതും നമ്മൾ ഒബ്സർവ് ചെയ്ത് എടുത്താൽ നമുക്ക് കിട്ടും. അല്ലാതെ പുള്ളിയൊന്നും പഠിപ്പിച്ചു തരുമൊന്നുമില്ല. പുള്ളി ഒരിക്കൽ ഇതേപോലെ ഒരു സ്കിറ്റ് ആദ്യമായിട്ട് ഞാൻ ഒരു മോണാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ആവശ്യപ്പെട്ടു. അപ്പോൾ അത് സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്താൽ മതിട്ടാ, അല്ലെങ്കിൽ അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ലാതൊക്കെ പറഞ്ഞു. അതൊരു പറഞ്ഞു തന്ന് പഠിപ്പിക്കേണ്ട എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്കത് മനസ്സിലായി. അപ്പം അന്ന് ഇതേപോലെ എനിക്ക് ചെയ്യാൻ വേണ്ടി തന്നെ പുള്ളി ഞാൻ പഠിച്ചെടുത്തോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടൊരു സാധനം കാണിച്ചു തന്നിരുന്നു. അതായത് ഒരു പട്ടിയുടെ അടുത്ത് അകപ്പെടുന്ന ഒരാൾ, ഒരു പട്ടിയെ കണ്ടിട്ട് ആ പട്ടിയും അയാളും തമ്മിലുള്ള ഒരു വളരെ ഒരു കൊച്ചു സാധനമാണ്. ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്ത അതാണ്. അപ്പം അതൊന്ന് ഞാൻ കാണിക്കാം. ഒരു പട്ടി കുറച്ച് വെക്കുന്ന ഒരു പട്ടിയുടെ അടുത്ത് ഗേറ്റ് തുറന്ന് ചെല്ലുമ്പോൾ കാണുന്ന പട്ടി ഉള്ളതാണ്. പോട്ടിയായിരുന്നു പോ പട്ടി, അവിടുന്ന് പോ പട്ടി, അവിടുന്ന് ഒന്ന് പോ പട്ടി. ഇങ്ങനെ സാധനം ഇതാണ് ആദ്യമായിട്ട് ചെയ്തത്, ഇതാണ് ഫസ്റ്റ് ചെയ്തത്. പട്ടി കലക്കി, പട്ടി കലക്കിട്ടുണ്ട്. ഞാൻ മോശമായിരുന്നു അല്ലേ? ഗംഭീരമായിരുന്നു. നിയാസ് ഇപ്പൊ ഒരുപാട് വേഷങ്ങൾ ചെയ്തു അല്ലെ? ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഓർഡിനറി ആണ് നിയാസിനെ രണ്ടാമതൊരു ബ്രേക്ക് കിട്ടുന്നത്, ഒരുപാട് പേര് തിരിച്ചറിഞ്ഞത് ഓക്കെ ഓർഡിനറി ആണ്. അതിനു മുൻപ് നായകനായിട്ടൊരു സിനിമ അഭിനയിച്ചിരുന്നില്ലേ? ഇല്ല, അതിനുശേഷം പടമാണ് മഞ്ഞ, അത് റിലീസായി. പിന്നെ ഒരു സിനിമ സംവിധാനം ചെയ്തില്ലേ? ഓ, അത് ഞങ്ങൾ മറിമായം ടീമിനെ വെച്ചുകൊണ്ട്, അന്ന് മറിമായം ടീമിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജലീൽ കാ മിലിൻ ജലീലാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരു ഇത് ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ കൂടെ നിന്നുള്ളൂ. പിന്നെ ടി ഒരു റസാക്ക് തൈക്കാവ് എന്ന് പറഞ്ഞിട്ടൊരാളും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തു ആ സിനിമ അല്ലേ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അബൂക്കർക്കയുടെ മക്കളാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നും അറിയില്ല, നിങ്ങൾ ബ്രദേഴ്സാണെന്നും ഒരുപാട് പേർക്ക് അറിയില്ല, അതെന്തുകൊണ്ടാണ്? ഞങ്ങള് സത്യം പറഞ്ഞേക്കാ, ഞങ്ങള് ഇതുവരെ അങ്ങനെ ഒരുമിച്ചൊരു വേദിയിൽ ഒരു ഇന്റർവ്യൂവിനും പങ്കെടുത്തിട്ടില്ല. ഇനി ആളുകൾക്ക് അത് തെറ്റരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരെയും കൂടി ഞങ്ങളിവിടെ ഒരു ഒരേ വേദിയിൽ, ഈ സിനിമാ ചിനിമയുടെ വേദിയിൽ നിയാസും നവാസും കൂടി ഒരുമിക്കാൻ അവസരം ഉണ്ടാക്കുകയാണ്. നമുക്ക് നവാസിനെ ഇങ്ങോട്ട് ക്ഷണിക്കാം. നവാസ്, ഇവര് ആണ് ആദ്യം പാലക്കാടൻ ഭാഷ ആദ്യമായിട്ട് മിമിക്രിയിൽ പറയാൻ തുടങ്ങിയ അല്ലേ? നവാസും നിയാസും പറയുന്നല്ലോ, അതാണ് അത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് നമുക്ക് ഈ ഈ സിനിമയിൽ കാണാൻ പറ്റിയത്. ഓർഡിനറി ഓർഡിനറി സിനിമയിൽ ഒരു മാണിക്കൻ മഞ്ഞാടി എന്ന് പറഞ്ഞൊരു ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പം ഇയാള് ക്ലാസ് എടുക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഇയാളും കൂടിയിട്ട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പയ്യുണ്ട് അവൻ്റെ വീട്ടിലൊന്ന് പോകണം. അപ്പോൾ അങ്ങനെ പോയി. അപ്പം അവിടെ ചെന്നപ്പോൾ അവൻ്റെ അച്ഛനില്ല അവിടെ. അമ്മ അങ്ങനെ കുളിക്കുകയാണ്. അപ്പോൾ ഇരിക്കട്ടെ മാഷെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനകത്തേക്കാണ്ട് പോയി. ഈ സമയത്ത്
അവൻ്റെ ഒരു അപ്പാപ്പൻ അച്ഛൻ്റെ അച്ഛനാ വയസ്സായ വയസ്സായാള്, അയാളിങ്ങനെ ഇങ്ങനെ തലയൊക്കെ നിറച്ച് ഇങ്ങനെ രണ്ട് പൊട്ട് കണ്ണടൊക്കെ ഇല്ലേ, ഇങ്ങനെ ഈ ലെൻസ് അടിയിൽ കൂടെ ലെൻസ് അങ്ങനെ ഈ കയറൊക്കെ കെട്ടി ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, മുണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് ഉള്ളി ഇങ്ങനെ ഈ വാത പൊടിക്കങ്ങനെ വന്നിട്ട് ഈ കണ്ണട അടിയിൽ കൂടെ നോക്കിയിട്ട് ഞങ്ങളുടെ ആരാണ്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും പറയാനും പറ്റണില്ല, ഞങ്ങള് എന്നൊക്കെ പറയുമ്പോഴത്തെ ഇവൻ വന്നു പയ്യൻ വന്നു ആ അച്ചാച്ചാ ഇത് എന്നെ മിമിക്രി പഠിപ്പിക്കണ മാഷ. അപ്പൊ ഇയാൾക്ക് തീരെ ഇഷ്ടമില്ല എന്നുണ്ട് ഈ മിമിക്രി. അപ്പോ എന്നെ മിമിക്രി അതെ മിമിക്രി പഠിപ്പിക്കണ മാഷ്, മിമിക്രിയ മിമിക്രി പഠിപ്പിക്കണ മാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ എന്നൊക്കെ പറഞ്ഞിട്ട് മാണിക്കനെ എങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അപ്പുറത്ത് ഇരിക്കുന്നു മിമിക്രി പഠിപ്പിക്കണം നീ ഇപ്പത്തെ മാതിരി കാക്കയും പൂച്ചയും കാട്ടി നടക്കാണ്, കാക്കയും പൂച്ചയും കാട്ടി നടക്കുകയാണോ ഇവന്റെ പോലെ. അപ്പൊ ഇവൻ നേരം വെളുക്കുമ്പോ തുറന്നും ചക്കൻ കാക്കേനെയും പൂച്ചേനെയും ശബ്ദം കാട്ടിയത് കിടക്കപ്പായെന്ന് സ്വസ്ഥയില്ല, കാക്കയും പൂച്ചയും കാട്ടി പഠിപ്പിക്കണം വേറെ പണിക്ക് പോകാൻ പറഞ്ഞു ഞാൻ അവനോട്, അത് കേൾക്കല്ലേ അവൻ. അന്നാണ് ഞാൻ ഇതിങ്ങനെ ശ്രദ്ധിക്കണ ഈ ശബ്ദം. അത് കഴിഞ്ഞിട്ട് മാണിക്കനോട് കല്യാണം കഴിച്ചാ നീ ആ കല്യാണം കഴിച്ചു ഔ ആ പെണ്ണിന്റെ ഒരു ഗതികേട് നോക്കി കുട്ടികളുണ്ടോ നിങ്ങൾക്ക്, ആ രണ്ട് മക്കളുണ്ട് ഔ എന്ത് മഹാപാവം ചെയ്ത കുട്ടികൾ. അത് കഴിഞ്ഞിട്ട് ഔ വെറുതെ എന്തിനാണോ കുട്ടികളെ വേറെ വല്ല പണിക്കും പോകാണ്ട് വെറുതെ ഈ മിമിക്രി എന്ന് പറഞ്ഞ കാട്ടുന്നതാണ്, അല്ല ഞാൻ ട്യൂട്ടോറിയൽ മാഷാണ്. അപ്പൊ ഇവർ ഇയാൾക്ക് തിരിപ്പിട്ട് അന്ത് പാടിക്കല് ഞാൻ ട്യൂട്ടോറിയൽ മാഷാണ്, പിന്നെ എൻ്റെ വൈഫും ട്യൂട്ടോറിയൽ ടീച്ചറാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടി ട്യൂട്ടോറിയലിൽ ട്യൂഷൻ ക്ലാസ്സിൽ എടുക്കേണ്ട. അപ്പോൾ അതെ ആ വേറെ പണിയൊക്കെ ഉണ്ടാ ആ ആ എന്ത് കിട്ടും മാസം, മാസം 10,000 രൂപ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടണം, 10,000-25,000 രൂപ ഒക്കെ ശമ്പളം മാസത്തിലുണ്ട് കുഴപ്പമൊന്നുമില്ല. അതെ ഔ ആ പെണ്ണിൻ്റെ ഒരു ഭാഗ്യം നോക്ക്, അപ്പൊ തന്നെ തിരിച്ചു നോക്കടാ കേട്ട് പഠിക്ക് കേട്ട് പഠിക്ക്, അല്ല നിന്റെ ഭാര്യ കാക്കയും പൂച്ചയും കാട്ടി നടക്കല്ല. അപ്പൊ അന്നാണ് ഈ കഥാപാത്രത്തിന് ശരിക്കും പാലക്കാടൻ ഭാഷ ഒരു ഇഷ്ടമായതും, പിന്നെ അന്ന് മുതലാണ് ഇതൊരു സ്കിറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് തോന്നിയത്. സാക്ഷരതയുടെ ഒരു സംഭവം ചെയ്തിരുന്നു ഞങ്ങള് ഈ പറഞ്ഞ പോലെ പാലക്കാടൻ ഭാഷ പാലക്കാട് എഴുതുന്നുണ്ട്. അപ്പൊ അവര് പക്ഷെ അതിന് ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാം എന്ന് മാഷ് ഇങ്ങനെ ചോദിച്ചപ്പോൾ മണ്ണെണ്ണ ഒന്ന് എഴുതു എന്ന് പറഞ്ഞു. ഞാനിതാ ഒരാള് അപ്പോൾ ആ ശരി എഴുതു മണ്ണെണ്ണല്ലേ നാന്ന് പറഞ്ഞത് എൻ്റെ ചെറുമോൻ്റെ നായാണ്. ചെറുമോൻ്റെ നായ അല്ല എൻ്റെ ചെറുമോൻ്റെ പേര് കണ്ണെന്നാണേ, അപ്പോൾ അവൻ്റെ നായാണോ എന്ന് ചോദിക്കാണ്, അതാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് പുള്ളിക്കറിയാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി ആ എന്നാൽ വരൂ നമുക്ക് ഇനി ബുക്ക് നോക്കി പഠിക്കാം. ആ അത് ചോദിച്ചു ആ ഇതൊന്ന് ഇതെന്താ പറയൂ അതെന്താണ് കപ്പല് ആ ഇത് ആ അതെന്താ എന്താ നോക്കൂ സിംഹം ഇതൊക്കെ വായിക്കുകയാണല്ലേ ഇതൊക്കെ ആ സിംഹം ഈ വൃക്ഷം എന്താ പറയുക അത് ബോട്ട് അല്ല ഈ ഇത് മരം ആദ്യം എന്താണ് പാന ഇത് എന്താർക്കാണ് അറിയാത്തത് നിങ്ങൾ ശരിക്കും നോക്കിയത് എന്താന്ന് പറയൂ പാറ. അപ്പൊ ഇതെന്താ അതാണ് മൊഹർ ഏ മൊഹർ ഇത് എന്താണെന്ന് പറയൂ ഇതെന്താണ് ഇപ്പം പറയണത് മൊഹർ കണ്ടറിയില്ല നിനക്ക് നിന്റെ മൊഹർ നോക്ക് ദാളിന്റെ മോഹർ നോക്ക് എന്റെ മൊഹർ നോക്ക് മൊഹർ കണ്ടറിയില്ലേ ഭാഷ ഇത് നിങ്ങൾ എഴുതിയത് വായിക്കൂ ഇതിന്റെ താഴെ എഴുതിയത് വായിക്കൂ എഴുതത് വായിക്കേ അപ്പൊ എഴുതി വായിച്ചാ മറ്റൊക്കെ പറഞ്ഞു ഞാൻ ഇത് കണ്ടറിയില്ല നോക്ക് നിങ്ങള് കപ്പല് ബോട്ട് പറ പന തറ എന്തിനാണ് എഴുതി വായിക്കുന്നത്. സാക്ഷരതയുടെ ഒരു സ്കിറ്റായിരുന്നു അത്. അപ്പൊ അത് ഡോക്ടർ പെട്ടെന്ന് ഡോക്ടർ എടുത്ത് വന്നിരിക്കുക ഒരാള് പനയുടെ മുകളിൽ നിന്ന് വീണു വീണ് എത്തിച്ചിരിക്കുകയാണ് എന്റെ പൊന്നു ഡോക്ടറെ ഒന്ന് നോക്കി ഡോക്ടറെ ഇത് എന്താ എന്താ അവസ്ഥ എന്നറിയില്ല ഒന്ന് പെട്ടെന്ന് നോക്കി നിങ്ങൾ പെട്ടെന്ന് നോക്കി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പഴ്സ് നോക്കി ആള് പോയല്ലോ ഒരു അരമണിക്കൂർ മുമ്പ് കൊണ്ടുവരണ്ടേ അത് വീണ് കിട്ടണ്ട പണ്ടാറ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഒരുപാട് സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് ആള് ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കാൻ സഭാകമ്പുള്ള ഒരാള് അയാൾ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. അപ്പം ആ സഭാകമ്പം കാണിക്കുന്ന ഒരു പ്രസംഗം
അങ്ങനെ ഒരു ക്യാരക്ടർ അതിന്റെ കൂടെ ആ വേദി തന്നെ ഒരു മാഷ് വരുന്നുണ്ട്, ഒരു കണാര മാഷ് വരുന്നുണ്ട്. പിന്നെ ഒരു മൈക്കിൾ എന്ന് പറഞ്ഞ ആളാണ് ഈ ആദ്യം സംസാരിക്കുന്നത്. അപ്പൊ ഈ മാഷിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മാഷ് ഒരു 5 മിനിറ്റ് കൊണ്ട് വരും. പക്ഷെ അതുവരെ ഓഡിയൻസ് പിടിച്ചിരുത്താനും അവർക്ക് സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ പ്രസിഡന്റാണ് ഈ മൈക്കൾ. മൈക്കിളിനെ ഏൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. അയാളെ കൊണ്ട് സംസാരിപ്പിക്കാം. ഇയാൾക്ക് വേദിയിൽ കയറാൻ ധൈര്യമില്ല, ഇതിനെ കൂടി നടക്കുന്നല്ലാതെ ഇയാൾക്ക് സംസാരിക്കാൻ ഒട്ടും ധൈര്യം ഇല്ലാത്ത ഒരാളാ. അപ്പൊ ആ ഒരു പ്രസംഗം മൈക്കിളിന്റെ ക്യാരക്ടർ ഞാസ്. ആ മൈക്കിളട്ടാ, അതെ, അപ്പൊ നമ്മളെല്ലാം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പൊ 5 മിനിറ്റ് കഴിയും മാഷെത്താൻ. ഇനിയും പറഞ്ഞത് മാത്രം സ്വാഗതം പറയണ്ടല്ല, അപ്പൊ ആളുകളൊന്ന് പിടിച്ചിരുന്നു. മൈക്കിളട്ടാന്ന് പറഞ്ഞു, ഞാനിപ്പോ ഇവിടെ എന്ത് വാർത്ത, ഞാൻ ഇന്നവരെ വേദിക്കറിവിലും സംസാരിച്ചിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത മണിക്ക് നിങ്ങളിപ്പോ ഈ പ്രസിഡന്റും ഇതൊക്കെ ആവാൻ നിന്നാ പിന്നെ അങ്ങനെ മാറാറില്ല. ഇന്ന് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടിട്ടാ പ്രസിഡന്റ്. സംസാരിക്കാൻ നിങ്ങൾ പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസമാവുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ഒരു ഉത്തരവാദപ്പെട്ട ആൾ വേണ്ടേ? ഞാൻ സത്യം പറയട്ടെ, കൈയും കാലും വിറയ്ക്കും. ഇതൊക്കെ ഒന്ന് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയെന്ന്. നമ്മളിപ്പോ ഒരു വർഷമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരു എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മാറി അപ്പോഴേക്കും ആശത്തുന്ന് ഇനി പിന്നെ ഒരാളെ വേറെ ഏൽപ്പിക്കാൻ പറ്റട്ടെ. ഭ്രാന്തു ഞാൻ അങ്ങോട്ട് ഉണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും പറയും. താൻ പോലെട്ടോ, ആൾക്കാരൊക്കെ ചിരിക്കാൻ തുടങ്ങിയത് അവനെ അവനറിയ ഞാൻ എന്താ ഇവരെ സംസാരിച്ചതൊന്നുമില്ല. ആ ഉണ്ണീഷ് നന്നായിട്ട് പറയുകയും ചെയ്യും. നമ്മുടെ ഇപ്പോ എന്താ തൊണ്ടയിലെ വെള്ളമൊക്കെ വെച്ചു. നമ്മുടെ ഈ കൊല്ലം എല്ലാ കൊല്ലവും എല്ലാ വർഷവും ഞാൻ ഈ നമ്മുടെ ഈ വർഷത്തെ പരിപാടിയും നല്ല ഗംഭീരമാക്കണമല്ലോ. അപ്പോ ഈ വർഷം ഈ കൈ എവിടെ കിട്ടണ്ടെന്നറിയല്ലോ. ഈ വർഷത്തെ പരിപാടി കാര്യങ്ങൾ പറഞ്ഞു പറയുന്നല്ലേ, പറയില്ല 100 പ്രാവശ്യം പറഞ്ഞല്ലേ. ഈ അപ്പോ ഈ വർഷത്തെ പരിപാടിയും നല്ല രീതിയിൽ എന്തിനധികം പറയുന്നു. നമ്മുടെ സദ്യക്ക് വേണ്ടി 50 നാളികേരം ഭാസ്കരേട്ടൻ്റെ അവിടുന്ന് തരേണ്ടായി. അതുപോലെ തന്നെ എല്ലാ വർഷവും നല്ല രീതിയിലൊക്കെ ഈ നാട്ടുകാർ സഹകരിക്കേണ്ട ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇനി നല്ല തരത്തിലുള്ള സഹകരണം മക്കളെ എന്തേ നമസ്കാരം. ഞാൻ വിചാരിച്ച ഒന്നായി 12 മണിക്കുള്ള കാശ് തരാനോ. ആ കോഴികളൊക്കെ ഇവിടെ കേറേണ്ടി വരും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഉദ്ദേശിച്ച് പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മിറ്റിക്കാർ എപ്പോഴും കഴിയണാവോ നാട്ടുകാരെ മുഴുവൻ ഞാൻ പറഞ്ഞോളാം. അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. കൂക്കണ്ട കുട്ടികളെ കൂക്കണ്ട. മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞോളാ പറഞ്ഞോളാന്ന് പറഞ്ഞ അവിടെ ഒക്കെ നിർത്തിയ ആൾക്കാർ തെറ്റിയായിരിക്കും. വെറുതെ ആവശ്യമില്ലാത്തവർത്തൊക്കെ നിർത്തുക. അത് രണ്ടുമായിരുന്നു ഇതിലോട്ടെ. അപ്പോ ആ ഒരു സംസ്കാരം നമ്മൾ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, പ്രത്യേകിച്ച്
എടാ നീ ആവശ്യം പറയരുതെന്ന് പറഞ്ഞില്ലേ? മൈ ഫ്രണ്ട്. മൈക്കിളിനും എല്ലാവിധ നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നു. നന്ദി നന്ദി നമസ്കാരം. നന്നായി പോട്ടെ. അയ്യോ പക്ഷേ കൂട്ടുകാരാ പല പോലെ വന്ന് മഞ്ഞ് പോലെ പോയി. ഇങ്ങനൊരു സ്കെറ്റാണ് ഞങ്ങൾ അന്ന് ചെയ്തത്. അത് ചെയ്തിട്ടില്ല, ഗംഭീരമായിരുന്നു. പലതരത്തിലുള്ള ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലമാണല്ലോ ബെസ്റ്റ് ഹോം. അവിടെ പല വിഷയങ്ങളും ഉണ്ടാവാം, പലതരത്തിലുള്ള ചർച്ചകളും ഉണ്ടാവാം. ചില ചെറിയ വിഷയങ്ങൾ വലിയ വിഷയങ്ങളും ആവാറുണ്ട്. ഇവിടെ എന്താണാവോ വിഷയം? ഞാൻ തന്നെയാണ് നിന്റെ ഭർത്താവ്. ഇന്നലെ നിന്നെ താലി കെട്ടിയ നിന്റെ സ്വന്തം ഭർത്താവാണ് ഞാൻ. എനിക്ക് എന്റെ മോത്തിട്ടൊന്ന് നോക്ക്. ഇനി ഞാൻ തന്നെ നിന്റെ ഭർത്താവെന്ന്. ഇതെന്റെ ചേട്ടനെ പോലെ ഇരിക്കുന്ന വേറെ ഏതാ ചേട്ടനെ? ചേട്ടനെ പോലെ ഇരിക്കുന്ന വേറൊരു ചേട്ടനല്ല, നിന്റെ ചേട്ടൻ തന്നെയാണ്. നുണ പറയാനുണ്ടല്ലോ, പെണ്ണ് കാണാൻ വന്നപ്പോഴും ഇന്നലെ കല്യാണത്തിനും കഴിഞ്ഞ രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോ വരെയും നിങ്ങളുടെ തലയും മൂടി ഉണ്ടായിരുന്നു. അത് മുടിയല്ലായിരുന്നു, വിഗ്ഗായിരുന്നു. ആ എന്റെ ദൈവമേ, എന്റെ കഷ്ടകാലത്തിന് ആ വിഗ് കൊടുത്തുണ്ട് കാക്ക പോവുകയും ചെയ്തു. കാക്കയ്ക്ക് എന്തിനാ മനുഷ്യ നിങ്ങളുടെ വിഗ്? ആ കാക്കയല്ല, വീരാൻ കാക്ക. ഉള്ളിയല്ലേ വിഗ് ഉണ്ടാക്കി തന്നത്. ആ വിഗിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടില്ല. ഇനി എന്ത് ചെയ്യും? ഈ തലയും വെച്ചോണ്ട് എന്റെ കുടുംബത്തേക്ക് കേറി പോണ കാര്യം ഞാൻ ആലോചിച്ചിട്ട് ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിഗിന് ഇത്ര സ്ഥാനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ഒരു സ്കെച്ച് വേന അടിച്ച് തലയിൽ വരച്ചാലോ? വേണ്ട, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒലിച്ചു പോരും. ചേട്ടാ ഓ എത്തിയാ പിടിച്ചേ. ആ ബീരാൻ കാട് കരഞ്ഞ് കാല് പിടിച്ചിട്ട സാധനം തന്നത് ആണല്ലേ. നാളെങ്കിലും ആ കാശ് കൊടുക്കാൻ നോക്കി, ഇല്ലെങ്കിൽ നാളെ എടുത്തോണ്ട് പോവും. അതെ, അല്ലെങ്കിലും ഞാൻ ചേട്ടനല്ല, അനിയനാണ്. ഇനി നിന്റെ പരിമവം തീർക്കാനായിട്ട് ദാ കാണുന്ന ചായക്കടയിൽ നിന്നും ഒരു കട്ടൻ ചായയും ഒരു പരിപ്പോടയും ഞാൻ മേടിച്ചു തരാം. അയ്യടാ, നിങ്ങളുടെ കട്ടൻ ചായയും പരിപ്പോടയും ആർക്ക് വേണം? എനിക്ക് അതിന്റെ അപ്പുറത്ത് കാണുന്ന ഹോട്ടലിൽ നിന്ന് പൊറോട്ട ചിക്കൻ കറി മതി. പൊറോട്ടയും ചിക്കനും വാ. ഓക്കെ, അപ്പൊ അച്ഛാ, നമ്മള് പോയ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി എന്താ അടുത്ത പരിപാടി? എടാ, നാളെ നിന്റെ വെങ്ങളെ കല്യാണമല്ലേ. അതറിയാലോ, കൊടുക്കാനുള്ള സ്ത്രീധന കാശ് കണ്ട ബാങ്കി കിടക്കുവല്ലേ. അയ്യോ, ഞാനത് മറന്നു കിടക്കണ. ആ, നീ മറക്കും, നിനക്കൊരു ഉത്തരവാദിത്തം ഇല്ലല്ലോ. ഇന്ന് ശനിയാഴ്ചയാണ്, മണി 12 ആവും. 12 മണി വരെ ഇന്ന് ബാങ്കുള്ളൂ. ആ, ഇന്ന് 12 മണിക്കും പോയി പൈസ എടുക്കണം, നോക്ക് കേട്ടാ. അപ്പൊ ഞാനൊരു പണി ചെയ്യാം, ഞാൻ ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ കൂടെ വരണ്ടേ? വേണ്ട വേണ്ട, അച്ഛൻ വിട്ടോ, അച്ഛൻ വിട്ടോ. അപ്പൊ എന്റെ ഒപ്പ ഒപ്പൊക്കെ ഞാൻ ഇട്ടുള്ള ഒരു ഷൂ അല്ല, അത് ഞാൻ ഇട്ടോളാം. എടാ, ഷൂ അല്ലെന്ന് സ്ത്രീ. അച്ഛൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീയാണെങ്കിൽ ഇട്ട് വരുമ്പോ ചൂവായി പോവും, അതിനൊക്കെ കൃത്യമായിട്ട് അറിയാൻ ഇട്ടോളാം. അച്ഛൻ അപ്പൊ വിട്ടോ. ഞാൻ എത്തി, ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി, പൈസ എന്റെ കയ്യിലുണ്ട്, 25 രൂപയുണ്ട്. ബില്ലടച്ചാ പോരെ. അമ്മ, ഞാൻ പണിസ്ഥലത്ത് നിന്ന് വരികയാണ്, എത്തി, ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. അമ്മയാണ് സത്യം, ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. അളിയനെന്തേ, എപ്പാ ബില്ല് കിട്ടിയപ്പോഴാ? അമ്മ പേടിക്കണ്ട, അമ്മ വെച്ചിരിക്കൊന്നും വേണ്ടട്ടാ, ഞാൻ ഓടി വരാം. ശരി എന്നാ, ഓക്കെ അമ്മേ. ഹലോ, എന്താ പ്രശ്നം? അതെ, അമ്മ ആശുപത്രിയിലാണ്. അയ്യോ, ഡിസ്ചാർജ് ചെയ്ത് പൈസ കിട്ടാതെ അമ്മേനെ വിടുക നമ്മുടെ അവർ പിടിച്ചു വെച്ചൊക്കെ. എനിക്ക് ആശുപത്രിയിലോട്ട് പോകണം. അല്ല, അപ്പൊ ഹോസ്പിറ്റലിൽ ആരും ഇല്ല നമ്മുടെ കൂടെ? അളിയനുണ്ട്. അപ്പൊ അളിയൻ കാര്യങ്ങൾ നോക്കിക്കോളൂല്ലേ? അല്ല, അതല്ല, രാവിലെ ബില്ല് വന്ന് പൈസ കിട്ടണമെന്ന് പറഞ്ഞപ്പോ
ചോറ്റ് പാത്രോട് ഒരു ചായക്ക് പോയതാണ് ഇതുവരെ വന്നിട്ടില്ല അളിയ മുങ്ങി അത്ര ഉള്ളൂ അങ്ങനെ അതെ മുങ്ങിക്കാണുവ ചേട്ടൻ മുങ്ങി എന്ന് പറഞ്ഞാ കാണാനല്ലോ അതെ ഹലോ നാളെ എന്റെ പെങ്ങളുടെ കല്യാണമാണേ വരാൻ പറ്റില്ല പരിചയപ്പെടുത്തി ഇപ്പൊ അങ്ങനെയാണല്ലോ ഒന്ന് പരിചയപ്പെട്ട് അപ്പൊ വിളിക്കും കല്യാണം നടക്കണത് എന്റെ ആരും നോക്കടാ ഇതെന്ത് മനുഷ്യനാടാ അമ്മയെടുത്ത് പോകാനായിട്ട് നീ പറക്കണ കിളിയല്ല ബസ്സിന്റെ ഡോറെ തൂങ്ങിക്കിടക്കണ ഒരു കിളി ഉണ്ടല്ലോ നമ്മുടെ പി കെ സി ബസ്സിൽ പോണവന് നീ തന്നെ തോളേ കയറി നിരക്കണ ഞാൻ എന്തെങ്കിലും ചോദിച്ചു തരുതി പറഞ്ഞു വരികയല്ലേ എന്ത് പറഞ്ഞു ഇതെന്താടോ താനിത് ആളെ കണ്ടിട്ടില്ല ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് 12 മണി വരെ ഉള്ള ബാങ്ക് ശനിയാഴ്ച ഉച്ച വരെ എന്താണ് ഒന്നും പറയാൻ എന്റെ തലേ കയറി നിരങ്ങണത് ഇവിടെ താൻ ചോദിച്ചിട്ട് സമാധാനം പറ കഷ്ടം ലോ ലോ നിന്നെ വിളിക്കണത് എവിടെ വീടവിടെ ഞാനാ പാണാവള്ളി അരങ്കാവ് അമ്പലത്തിന്റെ നമ്മള് വില്ലേജ് ഓഫീസ് കഴിഞ്ഞിട്ട് ഇതൊറ്റ പെടയാൻ തരട്ടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തോളേ കയറുന്ന എന്ത് മനുഷ്യനാണോ ഇത് പക്ഷെ ബസ് കാണില്ല ഇത് എത്ര നേരം ഇപ്പൊ 12 മണിയാവും കാശ് കൊടുത്തില്ല അത് എവിടെ നിന്ന് ഓട്ടോ കിട്ടോ നിന്റെ പടി നോക്കണം നീ കുറെ നേരമല്ല നീ ഓട്ടോറിക്ഷ അരിനഞ്ചത്ത് കേട്ടാണ് ഓട്ടോറിക്ഷ ഇനി ഒരു അക്ഷരം വിദ്യാലയമില്ല നീ ഓട്ടോറിക്ഷ അവനെ ഇണക്കാനും പറ്റൂല പിണക്കാനും പറ്റൂല ഇണക്കം പിണക്കം വേണ്ട നീ അവനോട് കൂട്ടിലിട്ട് വളർത്ത് നീ ആണ് മാറിക്കടാ അവനോട് പിണക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നാറ്റിച്ചു കളയും പിന്നെ എങ്ങനെ നാറ്റിക്കും നമ്മ കിടന്നുറങ്ങൂല്ലേ അപ്പൊ രാത്രി വന്ന് മുറ്റത്തിട്ട് അപ്പിട്ട് വെക്കും ഹലോ ആ മെമ്പറേ എന്റെ കക്കൂസിന്റെ ലോണിന്റെ കാര്യം സംഭവം റെഡിയാക്കിയില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരും രാത്രി 10 ആകുമ്പോ എന്നെ വരുത്തിക്കരുത് അങ്ങോട്ട് ഇതിനൊരു കാശിയൊന്നും ഇല്ലാത്ത കാര്യമോ ഓക്കെ 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 അഞ്ചു മിനിറ്റാകും 10 മിനിറ്റ് സമയം നോക്കിയതാണ് ഈ വാച്ചന്റെ കഴുത്ത കെട്ടിരുന്ന നീ എന്നെ കൊന്നാനായിരുന്നല്ല കഴുത്ത കെട്ടാതെ നിന്റെ ഭാഗ്യമായി പോയി കളി കാണാറുണ്ടോ ഫുട്ബോൾ കാണാറുണ്ട് നീ അതിൽ കളിക്കണല്ല പിന്നെ ഇത്ര ആവേശം അല്ല ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഏതാ നിന്റെ ടീം ബ്രസീൽ ബ്രസീൽ നീ കാണാറുണ്ട് നിന്റെ ടീം ഏതാ അർജന്റീന ആരാ ജയിക്കണത് അർജന്റീന അർജന്റീന ആരംഭിച്ചിട്ട് പോകഞ്ഞിട്ടും പാടില്ല നെയ്മറിയാ എന്താ നീ കാണിക്കുന്നത് അതോടെയൊക്കെ അർജന്റീന ജയിക്കും ബ്രസീൽ ജയിക്കും നിനക്കൊക്കെ ഇന്ത്യയുടെ ദേശീയ കളർ ഇല്ലാത്തറിയാം നിനക്ക് എനിക്കറിയാം എന്താണ് 3 കളറുണ്ട് എന്തൊക്കെ ചൊമ്പ മഞ്ഞ നീല മഞ്ചാപ്പ ചൊമ്പ് നിനക്കറിയാമടാ മഴവില്ലിന്റെ കളറാ അപ്പൊ പിന്നെ ഞാൻ ചോദിക്കില്ലേ ഇനി ഫൈനലിൽ കപ്പടിച്ചത് കണ്ടിട്ട് ഞങ്ങടെ തുടങ്ങിയത് ഇവരാരും അല്ല കപ്പടിച്ചത് ഹോങ്കോങ് ഹോങ്കോങ് ആ നില കരണ്ട് ഇല്ലാഞ്ഞോണ്ട് ഞാനത് കണ്ടൂല എനിക്ക് അമ്മയടുത്ത് പോകാനായിട്ട് അമ്മയടുത്ത് പോകാനായിട്ട് എന്ത് ചെയ്യുന്നു അമ്മയടുത്ത് പോകാൻ നിൽക്കണ ബ്രസീലിന്റെ പേരും പറഞ്ഞ എന്റെ നെഞ്ചത്തോട്ട് കയറിയത് ഞാൻ പറഞ്ഞില്ല അവൻ മുട്ടന്താതെ ഇടിക്കൂന്ന് ഞാൻ പറഞ്ഞാ
എനിക്കാണെങ്കിൽ ബാങ്കിലും പോണല്ലോ ദൈവം, വണ്ടിയും കാണും. ഹലോ, ഒന്ന് പെട്ടെന്ന് ആശുപത്രി പോകാനുള്ള, താങ്ക് യു. പണിയാണ് എനിക്ക് ആശുപത്രി പോകാനുള്ള. നിനക്ക് എന്താ അവസ്ഥ അറിഞ്ഞു? എനിക്ക് അവിടെ പോകാനുള്ളതല്ലേ ബാങ്കില്. എന്റെ അമ്മ ആശുപത്രിയിലാണ്. ഒന്ന് വണ്ടി ചേട്ടാ, നമുക്ക് പോവാ. ഇറങ്ങ്, താനും ഇറങ്ങണോ? എന്താ നിങ്ങളുടെ പ്രശ്നം എന്താന്ന് പറ. അതേ, എന്റെ പെങ്ങളുടെ കല്യാണമാണ് നാളാ. അവ സ്ത്രീധന തുകയായിട്ടുള്ള പണം ബാങ്കിൽ കിടക്കണ്. അത് എടുത്തിട്ട് വേണം, 12 മണി വരെ ഉള്ളു ബാങ്ക്. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഒന്ന് കേറ്റി ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. എന്റെ അമ്മ ആശുപത്രിയിലാണ്, ഡിസ്ചാർജ് ചെയ്തിട്ട് അമ്മ ഒറ്റക്കാണ്. ചേട്ടനും ഇല്ല അമ്മ, അമ്മേനെ കൊണ്ടുവരും. ഒന്നും പെട്ടെന്ന് അല്ല, അങ്ങനെ എന്നെ കൊണ്ടുപോകാതെ പോകാൻ പറ്റില്ല. എന്നെ കൊണ്ടുപോകാതെ പോകാൻ പറ്റില്ല. അയ്യേ, അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും മാറി, ഞാൻ പോയിക്കോളാം. ഏ, അത് ശരിയാവൂല, അത് ശരിയാവൂല. എന്തായാലും ഇതെന്റെ വണ്ടിയല്ല, പിന്നെ എന്റെ കൂട്ടുകാരൻ തൂക്കൂന്റെ വണ്ടിയാണ്. തൊട്ടപ്പുറത്തെ ജംഗ്ഷനില് ഹാൻസ് മേടിക്കാൻ പോണേക്കോട്ട്. ഞങ്ങളെ ആശുപത്രി പോകണ്ടെന്ന് പെട്ടെന്ന്. താക്കോല് ചേട്ടന്റെ ഇല്ലല്ലേ, ഞങ്ങള് കേറിപ്പോ. ഞങ്ങള് ചേട്ടൻ ഒരു കാര്യം ചെയ്യ, ചേട്ടൻ കേറുവാന്ന് ഇവന് ഇടിച്ച് ഇട്ട് അയാളാ. വണ്ടിയാ, വണ്ടി ഇടിച്ചാ ഒരു മനുഷ്യനെ വണ്ടി ഇടിച്ചിട്ട് നീ ഓമണാ. ഇവരെന്താ നമുക്ക് ആക്ക കുഞ്ഞാ? അവനാ എനിക്കറിയില്ല രൂപം. വണ്ടി ഇടിപ്പിച്ചാളും വണ്ടി ഇടിച്ചല്ല. ഓക്കെ, ചത്തു സംഭവം, ചത്തു ചത്തുന്ന് ആള് ചത്തു പോയാണിച്ചെന്ന് എണ്ണിച്ച് എന്തോ ആവശ്യമില്ല. തോർത്താനും പറഞ്ഞടാ, ആവശ്യമില്ല തോർത്താനും പറഞ്ഞ. ഈ സവശം പറഞ്ഞില്ലേ, 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 പറഞ്ഞില്ലേ ഇല്ല ബോധം പോയെന്നുള്ളു. എഴുന്നേക്കാൻ പറ്റുമോ? എഴുന്നേക്കാൻ പറ്റുമോ? പെട്ടെന്ന് എഴുന്നേക്ക്. അതെ അതെ അതെ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താണ്? ഒന്നും പറഞ്ഞില്ലേ. ഇല്ല, ബൈക്കിൽ നടന്ന് ബൈക്ക് മാലമോഷണം. സ്പ്ലെൻഡർ വണ്ടി കാണു പോയതാണ്. സംഭവം എന്തായാലും കുഴപ്പമില്ല, വീട്ടിലെ പയ്യനാ. ഞാൻ ഇതിന് കിടന്ന് ഒരു കളി കളിക്കും. അല്ല ചേട്ടൻ കളിച്ചു, ഞങ്ങക്ക് പോവാനും ബാങ്കിൽ പോകണം. അതങ്ങനെ പോയാൽ ശരിയാവൂല, അങ്ങനെ പോവാ നീ. 11:30 രാത്രി ആകുമ്പോ വീട്ടിൽ ഞാൻ പോയി. വേണ്ട, വരുത്തു തന്നെ വരുത്തു. അപ്പൊ അതുകൊണ്ട് ഞാൻ അവൻ്റെ കുറച്ച് കാശ് മേടിക്കും, എന്തെങ്കിലും ഇച്ചിരി നിങ്ങൾക്ക് തരാം. നാളെ എന്റെ പെങ്ങളുടെ കല്യാണമാണ്, അപ്പൊ അതിന്റെ സ്ത്രീധന കാശ് ബാങ്കിലാണ്. ആ പെങ്ങളുടെ കല്യാണ പന്തലിൽ ഞാൻ ഇന്ന് രാത്രി 12 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റേ പന്തലിൽ വരുമോ? വേണ്ട, വരുമോ? വരരുത്, വരത്തരുത്. ഇല്ല കേട്ടാ, ഇല്ല. അമ്മേനെ കൊണ്ടുവരാനായിട്ട് ആശുപത്രി പോവാൻ ആർക്ക്? എനിക്ക്. അപ്പൊ നാളെ രാവിലെ നിന്റെ മുറ്റത്ത് ഞാൻ എത്തും. വേണ്ട, വേണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്ക്, ബാക്കി ഞാൻ ചെയ്തോളാം. പിന്നെ കണ്ടിട്ടല്ല ചെത്ത്, എന്റെ തെങ്ങേറ്റക്കാരത് കാക്ക കൂടുതൽ അല്ലിട്ട പോലത്തെ ശരിയാക്കി തരാൻ. ചേട്ടാ എന്താ പ്രശ്നം? എന്താ? ഒന്നുമില്ല സുഹൃത്തെ, ബൈക്കിൽ നടന്ന് മാല പൊട്ടിക്കണം. ഇപ്പഴുള്ള മെയിൻ പ്രശ്നം ബൈക്കിൽ നടന്ന് മാല പൊട്ടിക്കണം. കിട്ടാൻ പറ്റില്ല, ഇത് മാർക്കടി പിടിക്കടി. സമാധാനം ഞാൻ പറയാം, മാല പൊട്ടിക്കാൻ ഞാൻ തീരുമാനിച്ചോളാം. എന്നിട്ട് എന്നെ പിടിച്ചിട്ട് പോലീസുകാർ. ചേട്ടാ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ ഞങ്ങൾ ആ രണ്ടുപേരും ആദ്യമായിട്ട് എന്റെ വീട്ടിലേക്ക് പോവാ. ഞങ്ങൾ പോകാൻ അനുവദിക്കണം. കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ചെക്കന്റെ അച്ഛനെ കൊണ്ടാ പോണത്. ആ ഇങ്ങനെ സാധനമൊക്കെ ഉണ്ടായിരുന്ന അത് വെച്ചിട്ട് നിൽക്ക്. അതെ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. പോലീസിൽ വിളിച്ച് ബാക്കിയുള്ള കാര്യം ഞാൻ ചെയ്യും. എന്തിനാട്ടാ പോലീസിലൊന്നും വിളിക്കണേ? ഞങ്ങൾ പോകാൻ നോക്കട്ടെ. നീ വീട്ടിലേക്ക് തന്നെ വരത്തുമല്ലേ രാത്രി? എന്ത് ഞാൻ ചെയ്തോളാം. പോലീസ് വിളിച്ച ഫോൺ തന്നെ ഞാൻ വിളിച്ചു പറയാലോ. ചേട്ടാ ഞങ്ങൾക്ക് പോണം. എന്തെങ്കിലും കാര്യത്തിന് മുമ്പ് വേട്ടാ വേട്ടാന്ന് വിളിക്കല്ലേട്ടാ പറയുന്നു. ഹലോ, ആ സാറേ ഇത് ഞാനാ ബാദിര.
വേണ്ടെന്ന് വെറുതെ ആവശ്യമില്ല. ഇവിടെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ അതെ അവിടെ ചെറിയ പ്രശ്നം മാനമോഷം വണ്ടി ഇടിച്ചിട്ട് ആള് കുറെ നേരത്തേക്ക് ചത്ത് കിടന്ന് പിന്നെ എണീറ്റ്. ആ ഓക്കെ സാർ ഓക്കെ വന്നേക്കാം കേട്ടോ ഓക്കെ പിടി ലോകാത്ഭുതം. അഞ്ചു മിനിറ്റിനുള്ളിൽ നാല് കേസ് എന്റെ തലയിൽ. അതിന്റെ കേസ് പത്ത് കേസ് ആയിക്കോട്ടെ. അല്ല പിന്നെ നീ അടി കൊണ്ടല്ലേ ഉള്ളൂ. പലരും തല്ലിട്ടുണ്ടായിരുന്നു. ആർക്കും തല്ല. ഹലോ ഒന്ന് വൈകേനെ ഇരിക്കുമ്പോ അടിക്കാൻ പറ്റുമോ? നോക്ക് പരീക്ഷ നോക്ക്, ഇവിടെ എല്ലാം തടുപ്പിച്ചിരിക്കുക. ഏ പറ്റത്തില്ല പറ്റത്തില്ല, ഞാനും ഇരുന്നായി കുറെ നേരമായി. സമാധാനായില്ലേ? സമാധാനം. ഒരെണ്ണം കൂടി, ഒരെണ്ണം കൂടി വേണമല്ലേ? ആവശ്യമില്ലാത്ത വർത്തനം പറയുന്നു കേട്ടാ. നമുക്കേ അപ്പുറം പോലും സോഡ കുടിച്ചിട്ട് ഞാൻ വരാം. എസ് ഐ ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വന്നിട്ട് തീരുമാനിക്കാം. അതല്ല അല്ല, നമ്മൾ പോയാൽ എങ്ങനെ ശരിയാവും? നമ്മൾ പോയ തക്കത്തിൽ ഇവിടെ പോയി കളഞ്ഞാലാ? അങ്ങനെ പോകുന്നില്ല. അതിന് പറ്റിയ ഉഗ്ര ഐഡിയ ഉണ്ട്. എന്താണ്? സ്റ്റാച്ചു അവിടെ നോളുമ്പോ ഞാൻ വന്നിട്ട് ബാക്കിയുള്ള സംഭവം പറഞ്ഞവർ അനങ്ങോളൂ. പോയിട്ടാ. ഏയ് നമുക്ക് ഇങ്ങനെ നിന്നാ ശരിയാവില്ല. എനിക്ക് ബാങ്കിൽ പോയിട്ട് കാശ് എടുക്കേണ്ടത്. വീട്ടിൽ പോകണ്ടാണ്. ഇതിപ്പോ എന്താ ചെയ്യണത്? അതെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നല്ല കാര്യങ്ങൾ അവിടെ കൊടുക്കും. അയ്യോ ഒട്ടും അലങ്ങിയിട്ടില്ലല്ലോ. അതെ അറിയില്ല. ഒന്ന് ഒന്ന് റിലീസ് പറയോ. ഇല്ല പറയില്ല ചേട്ടാ. ആദ്യമേ എന്നെ മടുത്ത്. ഞാൻ കുട്ടീനോട് മാത്രം പറയാ വേണമെങ്കിൽ. പെട്ടെന്ന് പെട്ടെന്ന് ആശുപത്രി പോകണ്ടാണ്. എല്ലാവർക്കും അത്യാവശ്യമുള്ള സ്ഥിതിക്ക് റിലീസ് പറയണല്ലേ. ഇല്ല ഇപ്പൊ പറയില്ല ചേട്ടാ. പറയുന്നേ ഞങ്ങൾക്ക് പോയിട്ട് ആവശ്യമുള്ളതാണ്. അത് നിങ്ങൾക്ക് നിങ്ങൾ നിർബന്ധമായത് പറഞ്ഞു മാത്രം പറയാം. അറേ പ്ലീസ് ചേട്ടാ, പ്ലീസ് തീർച്ചയായിട്ടും പറയാം. അപ്പൊ ഞങ്ങൾ വിട്ടോട്ടെ. ബാങ്കിന്റെ പ്രശ്നം, എല്ലാ പ്രശ്നം, ആശുപത്രിയുടെ പ്രശ്നം എല്ലാം തീർന്നില്ലേ? പോകുമ്പോ ആശുപത്രിയിലേക്ക് ആദ്യം വിട്. ഓക്കെ. നാല് പേരെ കൊണ്ട് എനിക്ക് പോകാൻ പറ്റൂല. രണ്ടുപേരല്ലേ ഉള്ളു? ഏതായി നാല് പേരുണ്ട്. ബാക്കി വരാൻ ഇരിക്കണോ? എവിടെ പോണ വഴി ഏതെങ്കിലും ആശുപത്രി ഇറക്കിയാ മതി. സ്കിറ്റില് നമ്മൾ കണ്ടു ഈ പ്രാദേശികമായ ഒരു സ്റ്റൈലുകൾ, സ്ലാങ് അല്ല ഇത്. ഇതിപ്പോ ഒരു മിമിക്രിക്കാണെങ്കിലും നാടകത്തിനാണെങ്കിലും ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് സിനിമകളിലും അല്ലെ ഇത് ഇങ്ങനെ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഒരു ഫുട്ബോൾ പ്രേമി ആയിട്ടുള്ള ഒരു മലപ്പുറത്തുകാരൻ എടുക്കാൻ്റെ ഒരു ഇതുണ്ട്. അപ്പം പുള്ളിയുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ക്രിക്കറ്റ് കളി ആളുകളെല്ലാവരും ക്രിക്കറ്റിന് പുറകെ പോയപ്പോൾ പുള്ളിക്ക് അത് ഒട്ടും താല്പര്യമായിട്ടില്ല. അപ്പോൾ ഈ ക്രിക്കറ്റ് കളിനെ എപ്പോഴും പുള്ളി അവർ ഒരു കുറ്റമായിട്ടാണ് പുള്ളി കാണുന്നത്. എന്ത് കളി അത് എന്നുള്ള നിലക്ക്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ആ ഒരു ലാംഗ്വേജിൽ പറയാം. എന്ത് കളിയാണ് അത്? ക്രിക്കറ്റ് കളി. അവൻ്റെ ക്രിക്കറ്റ് കളി കടന്നു പോയിക്കോളുന്നു. വരാനും കേൾക്കണ്ട. ക്രിക്കറ്റിനെ കുറ്റം പറയണത്, ക്രിക്കറ്റിനെ കുറ്റം പറയാ. എന്താ പറഞ്ഞാല് ഒരു മഹാപാവം പിടിച്ചൊരു മനുഷ്യനെ ഗ്രൗണ്ടിന്റെ നടുക്കും നിർത്തിയിട്ട് അവന്റെ കയ്യുമേയും കാലും ഒക്കെ പ്രാസ്ക്രോക്കണില്ല. അത് ഏറ് കൊള്ളെടുത്തിട്ട് തലയിലും വെച്ചിട്ടുണ്ട് ഞെറ്റ്. ഒരു നിവർത്തി ഇല്ലാണ്ടാണ് അവൻ്റെ ഉള്ളിൽ കൂടെ നടക്കണത്. അങ്ങോട്ടും കൂടും ആ ബാറ്റും വെച്ച് മരഞ്ഞൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ട് അങ്ങോട്ടും കൂടും ഓടുന്നുണ്ട് ആ മഹാപാവം. എന്നിട്ടും വിടുന്ന ട്രാങ്ങൾ ആൾക്കാരെ അവനെ മൂന്ന് കുറ്റി അടിച്ച അവനെ നിർത്തിയേക്കല്ലോ ഓനെ അവിടെ അല്ലേ. എത്യന്തരം ഇല്ലാണ്ട് അവ അങ്ങോട്ടും കൂടും പുറത്ത് കൊടാൻ പറ്റൂല. കസ്റ്റമേഴ്സുകാരെ മാതിരിയാണ് ആൾക്കാർ അപ്പുറത്ത് പുറത്ത് നിൽക്കുന്നത്. ഇതൊന്നും ഫുട്ബോളിനില്ല മോനെ. ഫുട്ബോൾ എന്ന് പറഞ്ഞ അന്തസ് കളിയാ. ഞാൻ കാണണം ഞാൻ മെസ്സിനൊക്കെ കണ്ടുപഠിക്കും. എന്റെ ഒരു ഐ എം വിജയനൊക്കെ നമ്മുടെ നാട്ടിലത്തെ മുത്താണ്. കറുത്ത മുത്താണ് നമ്മുടെ ഇപ്പൊ ഫുട്ബോളിനെ മാത്രമല്ല പറയണ്ട. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സാനിയ മിർസേനെ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം നിലനിർത്തുന്ന ഒരു സാനിയ മിർസ. അത് വെച്ചാ ഓ അത് കേട്ടിട്ടുണ്ട് സാനിയ മിർസ. മറ്റേ എന്താ മോനെ അനക്കത അതിനെ കുറിച്ച് അറിയാണ്ടാണ് ആ ജാതി കളിയൊക്കെ കാണാൻ. സാനിയ മിർസയ്ക്കുള്ള ആരാധകരിൽ നിന്ന് ഇന്ത്യയിൽ വേറെ ഏത് കളിക്കുള്ളത്? ഇത്ര പോകുന്ന ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഏത് പെണ്ണുങ്ങൾ കളിച്ചാലും കളിയാണ് ആൾക്കാർ. സാനിയ മിർസാന് ഈ ഒരു പറതിട്ടിട്ടൊന്ന് കളിക്കാറിങ്ങി നോക്കും. ഒരു മനുഷ്യൻ ഉണ്ടാവില്ല കളി. അത് മനസ്സിലാക്കിക്കോ. അതൊക്കെ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഫുട്ബോൾ തന്നെയാണ്. മലപ്പുറത്തുകാരുടെ കളി അതന്നെയാണ്.
പിന്നെ നമ്മളങ്ങനെ ഈ മലപ്പുറം കൊയിലാണ്ടി പയ്യോളി പയ്യോളി ഞങ്ങളുടെ റിലേറ്റീവ്സ് കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവർ ഈ വെക്കേഷൻ സമയത്ത് നല്ലപ്പോൾ ഞങ്ങൾ ഭയങ്കര ചെറുപ്പമാണ്, അപ്പോൾ ഇവർ വരുമ്പോൾ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് പല സ്ഥലത്ത് പോലും. ഇപ്പോൾ പിള്ളേരൊക്കെ എല്ലാം നമ്മുടെ സമപ്രായക്കാരാണ് വരുന്നവരൊക്കെ. അപ്പോൾ അതിൽ അവിടെ അവരുടെ മകളുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞ ചെറിയ കുടി പിള്ളേരൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ വന്ന് ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ഞാൻ ഈ അസുഖം നോക്കുമ്പോൾ ഭയങ്കര ബഹളം നടക്കുകയാണ് അടുക്കളയിൽ. ഉമ്മിച്ച് ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി അപ്പോൾ ഉമ്മിച്ച് എന്താ ചെയ്തിട്ട് എന്ത് പുതിയൊരു സാധനം ലൈഫിൽ കേൾക്കാത്തൊരു സംഭവം. അപ്പോൾ ഒറിജിനൽ ഉമ്മ വന്നു സാധനം നിങ്ങളുടെ വാപ്പ അബൂക്കർക്ക അഗ്നി എന്ന സിനിമയിൽ അദ്ദേഹം പാടി അഭിനയിച്ച ഒരു പാട്ടുണ്ട്, അറിയാവോ? ആ പാട്ട് അറിയാമല്ലോ അല്ലേ നിങ്ങൾക്ക്? തൊണ്ണം പോക്കർ. ആ അത് തന്നെ. അപ്പോൾ അബൂക്കർക്കയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അബൂക്കർക്കയുടെ മക്കള് അശോകനും കൂടെ പാടും. ആ പാട്ട് കൂടെ പാടില്ല, എൻ്റെ കൂടെ വേണമെങ്കിൽ കൂടി. പൊണ്ണം പൊക്കര് പൊണ്ണം പൊക്കര് കൊച്ചി പോയി പിച്ചയെടുത്തൊരു പൊക്കര് മുപ്പര് പെണ്ണ് കെട്ടി കണ്ണ് കിട്ടി പൊട്ടിപ്പെണ്ണിന് ചട്ടി കിട്ടി പൊട്ടച്ചട്ടി പൊന്ന് കിട്ടി മിന്ന് കിട്ടി പൊന്ന് കിട്ടി. പൊക്കര് മൂപ്പര് മേറ് കൊടുത്തൊരാക്കാത്തൂക്കം കാക്കാ പൊന്ന് പൊക്കര് മൂപ്പര് മേറ് കൊടുത്തൊരാക്കാത്തൂക്കം കാക്കാ പൊന്ന് പെണ്ണിൻ്റുപ്പ കൊടുത്തതുരക്ക കൊട്ടനടക്ക ഇടിക്കാനൊരും ഊണാനൊരു വഴി മുളവഴി പിന്നെ തുപ്പക്കോളാമ്പി തുപ്പക്കോളാമ്പി. പൊണ്ണം പൊക്കര് പൊണ്ണം പൊക്കര് കൊച്ചി പോയി പിച്ചെടുത്തൊരു പൊക്കര് മുപ്പര് പെണ്ണ് കെട്ടി കണ്ണു കെട്ടി പൊട്ടിപ്പെണ്ണിന് ചട്ടി കെട്ടി പൊട്ടച്ചട്ടി പൊന്ന് കെട്ടി മിന്ന് കെട്ടി പൊന്ന് കെട്ടി. ചില രാജാക്കന്മാരുമായി നമുക്ക് വീണ്ടും എത്താം. ഭീമ സിനിമ ചിരിമയിൽ മാത്രം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു.